ദീപാവലി പ്രമാണിച്ച് ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് അവധിയാണെങ്കിലും വൈകിട്ട് 6 മുതൽ 7 വരെ മുഹൂർത്ത് ട്രേഡിംഗ് എന്ന പേരിൽ ഒരു സ്പെഷ്യൽ ട്രേഡിംഗ് സെഷൻ ഉണ്ടായിരിക്കും. ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്ക്നെസ്സിനെ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഇൻഡെക്സുകൾ നെഗറ്റീവ് സെഡിൽ ക്ലോസിംഗ് നൽകി. മെറ്റാ പ്ലാറ്റ്ഫോമിൻ്റെയും മൈക്രോസോഫ്റ്റിൻ്റെയും ക്വാർട്ടർലി ഔട്ട്ലുക്ക് വീക്ക് ആയതിൻ്റെ പശ്ചാത്തലത്തിൽ ടെക് ഇൻഡെക്സായ നാസ്ഡാക്കും SNB ഇടിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ബ്രെൻഡ് ക്രൂഡിൻ്റെ വില 1% ഉയർന്ന് $73 പെർ ബാരൽ എന്ന ലെവലിലേക്കെത്തി. കഴിഞ്ഞ ദിവസം ഫിനാൻസ് സെക്ടറിലെയും IT സെക്ടറിലെയും സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ വന്നതുമൂലം വ്യാഴാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 0.56% ഇടിഞ്ഞ് 24,205 ക്ലോസിംഗ് നൽകിയത്. 24,100 മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടാണ്. 24,100 24,400 ഇടയിലുള്ള റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് നടത്തുന്നത്. ഇന്ന് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ വളരെ ചുരുക്കം കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് മാത്രമേ വരൂ. ബോണ്ടാഡ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്നത് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവരും. ടെലികോം ആൻഡ് സോളാർ എനർജി ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ബോണ്ടാഡ എഞ്ചിനീയറിംഗ്. ബോണ്ടാഡ എഞ്ചിനീയറിംഗിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് മുഹൂർത്ത് ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വ്യാഴാഴ്ച മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് വന്ന രണ്ട് സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് പ്രതീക്ഷിക്കാം. ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷനും നാരായണ ഹൃദയാലയുമാണ് രണ്ട് സ്റ്റോക്കുകൾ. ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ്റെ റവന്യൂ 14% വർദ്ധിച്ച് 125 കോടിയിൽ നിന്ന് 143 കോടിയിലേക്ക് ഉയരുകയും നെറ്റ് പ്രോഫിറ്റ് 124 കോടിക്കടുത്ത് ഫ്ലാറ്റായി തുടരുകയും ചെയ്യുന്നു. നാരായണ ഹൃദയാലയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 7% വർദ്ധിച്ചപ്പോൾ പ്രോഫിറ്റ് 12% ഇടിഞ്ഞു. 1305 കോടിയിൽ നിന്നും 1400 കോടിയിലേക്ക് റവന്യൂ വർദ്ധിച്ചു. അതേസമയം പ്രോഫിറ്റ് 227 കോടിയിൽ നിന്നും 199 കോടിയിലേക്ക് ഇടിഞ്ഞു. മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ടാണ്. 219 കോടി രൂപയുടെ പ്രോഫിറ്റും 1423 കോടി രൂപയുടെ റവന്യൂവുമാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. എബിറ്റ മാർജിൻ 23.6% നിന്നും 22% കോൺട്രാക്റ്റ് ആവുകയും എബിറ്റ 0.32%, അതായത് 390 കോടിക്കടുത്ത് ഫ്ലാറ്റായി തുടരുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് മുഹൂർത്ത് ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്ന മറ്റ് ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസ് ഇൻഡസ്ട്രീസും വാൾട്ട് ഡിസ്നിയും തമ്മിലുള്ള ജോയിൻ്റ് വെഞ്ചർ കമ്പനിയുടെ രൂപീകരണത്തിന് യൂറോപ്യൻ കമ്മീഷൻ്റെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു. അതോടൊപ്പം തന്നെ റിലയൻസിൽ ബോണസ് ഇഷ്യൂ വഴി ലഭിച്ച ഷെയറുകൾ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ട്രേഡ് ചെയ്യാനും സാധിക്കും. ജെൻസോൾ എഞ്ചിനീയറിംഗിൻ്റെ പ്രൊമോട്ടർ കമ്പനിയുടെ 26,500 ഷെയറുകൾ അക്വയർ ചെയ്ത് പ്രൊമോട്ടർ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലിസ് GVS ഫാർമ എന്ന കമ്പനിയുടെ പ്രൊമോട്ടറും 3.8 ലക്ഷം ഷെയറുകൾ അക്വയർ ചെയ്തു. ഓട്ടോമൊബൈൽ സെക്ടറിലെ സ്റ്റോക്കുകളെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഒക്ടോബർ മാസത്തെ സെയിൽസ് ഡാറ്റ ഈ കമ്പനികൾ പുറത്തുവിടും. ടാറ്റ മോട്ടോഴ്സ്, മാരുതി സുസുക്കി, ഏഷ്യർ മോട്ടോർ, എസ്കോട്ട് ക്യൂബോട്ട, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഹീറോ മോട്ടോർ കോർപ്പ്, TVS മോട്ടോർ, അശോക് ലെയ്ലാൻഡ് തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് ഇന്ന് ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾക്ക് ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു സ്റ്റോക്ക് ഇലക്ട്രോണിക് സ്മാർട്ട് ഇന്ത്യയാണ്. ഇലക്ട്രോണിക് സ്മാർട്ട് ഇന്ത്യ ബജാജ് ഇലക്ട്രോണിക്സ് എന്ന പേരിൽ പുതിയൊരു സ്റ്റോർ കൂടി ആന്ധ്രാപ്രദേശിൽ ഓപ്പൺ ചെയ്തു. ഗോബ്ലിൻ ഇന്ത്യ എന്ന കമ്പനി 25 കോടി രൂപയുടെ SME IPO കൊണ്ടുവരികയാണ്. SME IPOയ്ക്ക് ആവശ്യമായ ഡ്രാഫ്റ്റ് പേപ്പേഴ്സ് കമ്പനി ഫയൽ ചെയ്തു കഴിഞ്ഞു. ഏജിസ് ലോജിസ്റ്റിക് അതിൻ്റെ സബ്സിഡറി കമ്പനിയായ ഏജിസ് വോപാക് ടെർമിനലിൽ 300 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 50.5 നിന്നും 50.14% ഉയർത്തിയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.